നമസ്കാരം. ലെബനനിൽ സ്ഫോടനം നടന്ന ദിവസങ്ങളിൽ ലോകം മുഴുവൻ ചർച്ച ചെയ്ത ഒരു പേരുണ്ട്. അത് ഒരു വനിതയുടേതാണ്. ഇവരൊരു ചാരസുന്ദരിയാണോ എന്ന് പോലും ചോദ്യങ്ങൾ പല ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു. ക്രിസ്ത്യാന ബാർസോണി ആർ സി ഡയക്കോണ, ഈ യുവതിയുടെ പേരാണ് സംഭവമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയം ആയിരിക്കുന്നത്. ലെബനനിൽ സ്ഫോടനം നടത്താൻ ഉപയോഗിച്ച പേജറുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ആദ്യം ഇവരുടെ പേര് പുറത്തു വരുന്നത്. പേജറുകൾ നിർമ്മിക്കാൻ കരാർ ലഭിച്ച ഗോൾഡ് അപ്പോളോ എന്ന സ്ഥാപനം തങ്ങളല്ല പേജറുകൾ നിർമ്മിച്ചതെന്നും ഹംഗറി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബി എസ് സി കൺസൾട്ടിംഗ് എന്ന സ്ഥാപനത്തിനാണ് ഉപകരാർ നൽകിയതെന്നും വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ബി എസ് സിയുടെ സിഇഒ ആയ ക്രിസ്ത്യാന ബാർസോണി ആർ സി ഡയക്കോണ എന്ന പേര് ലോകം അറിയുന്നത്. എന്നാൽ ഇവരെ ചൂഴ്ന്നു നിൽക്കുന്ന ദുരൂഹതകൾ ഇപ്പോഴും തുടരുകയാണ്. അതിസുന്ദരിയായ ഈ 40-കാരി മൊസാദയുടെ ഏജൻ്റാണോ എന്നാണ് പലരും കഴിഞ്ഞ ദിവസങ്ങളിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നത്. പ്രശസ്തമായ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലാണ് ക്രിസ്ത്യാനോ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് എന്നാണ് അവരുടെ കമ്പനിയുടെ രേഖകളിലെല്ലാം കാണുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം ഞെട്ടിപ്പിക്കുന്നതാണ്. ക്രിസ്ത്യാന തങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ചിട്ടില്ല എന്നാണ് ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. തീർന്നില്ല, താൻ ഡോക്ടറേറ്റ് എടുത്തെന്ന് ക്രിസ്ത്യാനോ അവകാശപ്പെടുന്ന യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് ലണ്ടനും ഇങ്ങനെ ഒരാൾക്ക് തങ്ങൾ ഡോക്ടറേറ്റ് നൽകിയിട്ടില്ല എന്നും അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ വിവാദമുണ്ടായ ആദ്യ ദിനത്തിൽ തൻ്റെ സ്ഥാപനം പേജറുകൾ നിർമ്മിക്കുന്നില്ല എന്നും തങ്ങൾ ഇടനിലക്കാരായിട്ട് മാത്രമാണ് പ്രവർത്തിച്ചത് എന്നുമായിരുന്നു അവർ വിശദീകരിച്ചത്. അവരുടെ സ്ഥാപനമായ ബി എസ് സിയുടെ വെബ്സൈറ്റും ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. ബുഡാപെസ്റ്റിലെ കമ്പനിയുടെ ഓഫീസിലും ആരും എത്തിയിട്ടില്ല. ഇപ്പോൾ പ്രതിരോധ വിദഗ്ധർ പറയുന്നത് ഹിസ്ബുള്ള പേജറുകൾ വാങ്ങാൻ തീരുമാനിച്ചത് മണത്തറഞ്ഞ മൊസാദെ ഒരു കടലാസ് കമ്പനി തട്ടിക്കൂട്ടി ഇതിനുള്ള ഓർഡർ എടുത്തു എന്നും തുടർന്ന് സ്ഫോടക വസ്തുക്കൾ നിറച്ച പേജറുകൾ ലെബനനിൽ എത്തിച്ചു എന്നുമാണ്. ഇവിടെയാണ് മലയാളിയായ റിൻസൻ ജോസിൻ്റെ കമ്പനിയുടെ കാര്യവും കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്. ബൾഗേറിയയിലെ സോഫിയ ആസ്ഥാനമാക്കിയാണ് റിൻസൻ്റെ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. മലയാളിയാണെങ്കിലും നോർവേ പൗരത്വമുള്ള ആളാണ് റിൻസൻ. ഇവരെല്ലാം മൊസാദയുടെ ഏജൻറ്റുമാരായിട്ടാണോ പ്രവർത്തിച്ചത് എന്നാണ് ലോകമാധ്യമങ്ങളിപ്പോൾ സംശയം ഉന്നയിക്കുന്നത്. റിൻസൺ അമേരിക്കയിലേക്ക് പോവുകയും കൂടി ചെയ്തതോടെ ഈ വഴിക്കുള്ള സംശയങ്ങൾ ഇപ്പോഴും നീളുകയാണ്. ഏതായാലും ക്രിസ്ത്യാനയെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾ വർദ്ധിക്കുകയാണ്. ക്രിസ്ത്യാന ഒരു ചാരസുന്ദരി എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും എന്നാണ് നിലവിലെ സാഹചര്യം സൂചിപ്പിക്കുന്നത്. ഒപ്പം മലയാളിയായ റിൻസനുമായി അല്ലെങ്കിൽ അവരുടെ സ്ഥാപനവുമായി ഇവർക്കുള്ള ബന്ധവും ചർച്ചാ വിഷയമാവുകയാണ്. ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് മൊസാദെ എന്ന അവരുടെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ മികവ് തന്നെയാണ് ഇവിടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൊസാദയുടെ ജീവനക്കാരിൽ 40% സ്ത്രീകളാണ് എന്ന് നമ്മൾ ഓർക്കുക. അവിടുത്തെ 24% വരുന്ന വലിയ പദവികൾ വഹിക്കുന്നതും സ്ത്രീകൾ തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ക്രിസ്ത്യാനോയും ഇവരുടെ കൂട്ടത്തിലുള്ള ആളാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ നമുക്ക് കഴിയുകയില്ല.